സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ ആലുവ പെരുമ്പാവൂർ അങ്കമാലി. തമിഴ്നാട് മാതൃകയിൽ കേരളത്തിൽ കാർഷിക ബജറ്റ് ആരംഭിക്കണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്. താൻ പാർലമെന്റ് അംഗമായിരിക്കെ ഈ ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഭാരതം കാർഷിക മേഖലയാണ്, കൃഷിക്കാരുടെ രാജ്യമാണ്. കേരളവും കാർഷിക മേഖലയും കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവുമാണ്, ഏറ്റവും സുന്ദരമായ ഭൂമിയുമാണ്. പക്ഷെ എല്ലാ കൃഷിയും കേരളത്തിലുണ്ട്. നെല്ലുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മറ്റ് എല്ലാ വിധത്തിലുള്ള കൃഷികളുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പലയിടത്തും ഇല്ലാത്ത റബ്ബർ ഉൾപ്പെടെ വിളകൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്. പക്ഷേ കാർഷിക മേഖല എന്നും ബുദ്ധിമുട്ടുകയാണ്. അവരെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത് തുടങ്ങുമ്പോൾ ഉള്ള വില അത് വിളവ് ആയി കഴിയുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചെലവ് വളരെ വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് ആദായം കിട്ടുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? അതിന് വലിയ മാറ്റം വരുത്താനായിട്ട് ചില നിർദ്ദേശങ്ങൾ ഞാൻ പാർലമെന്റിലെ അംഗമായിരുന്നപ്പോൾ വെച്ചിരുന്നു. അത് കൃഷിക്ക് തന്നെ പ്രത്യേകമായ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ അന്നൊക്കെ റെയിൽവേക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റുണ്ട്. പൊതു ബഡ്ജറ്റ് കൂടാതെ റെയിൽവേക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റ് ആകാമെങ്കിൽ, റെയിൽവേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനു വേണ്ടി ശ്രമിച്ച് അതൊരു വലിയ പ്രശ്നമായി മാറി. അവസാനം പ്രധാനമന്ത്രി അത് പഠിക്കാനായിട്ട് പ്രത്യേകമായ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചു. ആ എക്സ്പേർട്ട് കമ്മിറ്റി വെച്ച് പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി. റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറഞ്ഞത് ബഡ്ജറ്റ്, ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് മാത്രം മതി, ധനകാര്യ ബഡ്ജറ്റ് അതിനോടൊപ്പം ഓരോ സബ്ജക്റ്റിന് വേണ്ട എന്ന് നിലയ്ക്കാം. അങ്ങനെ അവസാനം റെയിൽവേ ബഡ്ജറ്റ് 50 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥിതിയായിരുന്നു. റെയിൽവേക്ക് തന്നെ ബഡ്ജറ്റ്, അത് ഉൾപ്പെടെ നിന്നുപോയി. അത് നിന്നുപോയപ്പോൾ പിന്നെ കൃഷിക്ക് തന്നെ വേണം എന്നെനിക്ക് പറയാൻ പറ്റാതായി. പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുക. ഇതാ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി വളരെ വലിയ പേരെടുത്തിരിക്കുന്നു. എങ്ങനെയാ, കൃഷിക്ക് തന്നെ പ്രത്യേക ബഡ്ജറ്റ് അവരവിടെ അവതരിപ്പിച്ചു. പനീർസെൽവം എന്ന് പറയുന്ന കൃഷിമന്ത്രി വളരെ കാതലായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ഒരുപാട് പണം അനുവദിച്ചു കാർഷിക മേഖലയ്ക്ക് വേണ്ടി, കൃഷി ചെയ്യുവാനായിട്ട്, വളം ഇടുവാനായിട്ട്. വളവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആ കൃഷിയെ പോഷിപ്പിക്കുവാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് അത് വിൽപ്പന നടത്താനായിട്ട് ഉള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മൂല്യവർദ്ധിത സാധനങ്ങൾ ഉണ്ടാക്കാനും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, കൃഷിക്കാർക്ക് കൂടുതൽ ആദായം ഉണ്ടാക്കാനും ഉള്ള കാര്യങ്ങളും അവിടെ ചെയ്യുന്നു.